എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലോക്ക്ഡൌൺ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 3 ദിവസത്തെ ഡയറ്റ് നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു വർക്ക്ഔട്ട് റുട്ടീനും കൂടി ഞാൻ ഇട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കാൻ. SIIT വർക്ക്ഔട്ട് ആണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ നമുക്ക് 100+ കാലറീസ് ബേൺ ചെയ്യാൻ പറ്റും. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് ആണ്. അപ്പൊ ഇനി നിങ്ങളുടെ സമയം ഇല്ല, എനിക്ക് മടിയാണ്, അങ്ങനെയൊന്നും പരാതി പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് വേണ്ടി നമുക്ക് നീക്കി വെക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 100-ൽ കൂടുതൽ കലോറീസ് നിങ്ങൾക്ക് ബേൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 20 മിനിറ്റ്സ് ആ ഒരു വർക്ക്ഔട്ട് സെറ്റ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 200+ കാലറീസ് നിങ്ങൾക്ക് ബേൺ ചെയ്യാൻ പറ്റും. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ 1 മണിക്കൂർ നടന്നിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഈ ഒരു വർക്ക്ഔട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു ഡയറ്റ് പ്ലാൻ ഇട്ട സമയത്ത് ഒരുപാട് പേര് ഞാൻ ആ ഒരു അതിനകത്ത് ഒരുപാട് ഡ്രിങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു മോർണിംഗ് ഡ്രിങ്ക് കഴിക്കാറുണ്ട്, പിന്നെ ഇടയ്ക്ക് ജിഞ്ചർ ടീ നിങ്ങൾ കുടിക്കണം, പിന്നെ ബട്ടർ മിൽക്ക് കുടിക്കണം, രാത്രി ടേമറി മിൽക്ക്. അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ ഈ ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫാറ്റ് ലോസ് പ്ലസ് ഇമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബിൽഡിംഗിനും കൂടി, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കോവിഡ് ഈ ഒരു കാലത്ത് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഡ്രിങ്കുകളൊക്കെ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്തത്. അല്ലാതെ നമ്മൾ നോർമൽ ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി കൂടുതൽ വീക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റിന്റെ കൂടെ ഈ ഒരു ഡ്രിങ്ക്സും കൂടെ ആഡ് ചെയ്തത്. അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ആ ഒരു ഡ്രിങ്ക്സ് എല്ലാം തന്നെ ഈ ഒരു 10 ഡേയ്സ് ആണെങ്കിൽ 10 ഡേയ്സ് നിങ്ങൾ കഴിച്ചിരിക്കണം. അപ്പൊ അത് ടീനേജേഴ്സിനും ഫീഡിംഗ് മോംസിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് ഞാൻ അതിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇനി ഈ ഒരു 3 ദിവസത്തിന് ശേഷം ഇനി വരുന്ന 4 ദിവസത്തേക്കുള്ള ഡയറ്റ് പ്ലാൻ ആണ് പറഞ്ഞിരുന്നത്. അതിൽ 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ഡേ പോലെയാണ്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലവ് മീൽസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. കാരണം ഈ ഒരു 10 ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം നമ്മൾ നോൺ വെജ് ഐറ്റംസിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 4ാമത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് നമ്മുടെ ഡയറ്റിന്റെ 7th ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം നോൺ വെജും കാര്യങ്ങളൊക്കെ, ചിക്കനോ മട്ടനോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഡയറ്റ് പ്ലാനിലോട്ട് നമ്മൾ കടക്കുന്ന മുമ്പ് ഞാൻ നിങ്ങളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. അപ്പൊ ഈ ഒരു ബ്രാൻഡിന്റെ തന്നെ പ്രൊഡക്റ്റ് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബോഡി വൈസ് ആണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത വെയിറ്റ് ലോസ് ഗമ്മീസ് ആയിരുന്നു, പിന്നെ ഒരു ടീ, ഒരു ഹെർബൽ ടീയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെയിറ്റ് ലോസ് ഗമ്മീസിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടി അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ 2ാമത് ഇപ്പം വാങ്ങിയത്. അവരുടെ ഹെയർ ഹെൽത്ത് ഗമ്മീസ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാവർക്കും ഇഷ്യൂ ആയിരിക്കും, മുടി കൊഴിച്ചില്ല, പിന്നെ മുടിക്ക് ബലമില്ലാതെ അവസ്ഥ, പൊട്ടി പൊട്ടി പോവാം, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് ക്യൂർ ആക്കാനുള്ള, പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു കാറ്റഗറി ആൾക്കാരുടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിരിക്കും മുടി കൊഴിയുക എന്നുള്ളതും, പിന്നെ മുടിക്ക് ബലമില്ല എന്നുള്ളതും. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള ഒരു ഗമ്മീസ് ആണിത്. ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം, അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ബയോട്ടിൻ ആണ്. ബയോട്ടിൻ നമ്മളുടെ മുടി വളർച്ചയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ബയോട്ടിൻ കൂടാതെ ഒരുപാട് മൾട്ടി വൈറ്റമിൻസും സിങ്കും ഒത്തിരി ഉള്ള ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഗമ്മി കാണിച്ചതല്ലോ, ഇത് ഞാൻ കഴിച്ചതാണ്, കഴിച്ച ഒരു പാക്കറ്റ് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇതെനിക്ക് കുഞ്ഞുമാണ് കേട്ടോ. രാത്രി ഇതിപ്പോ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കഴിക്കേണ്ടത്, രാവിലെ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഡിന്നർ എടുത്തതിന് ശേഷം കഴിയും. അപ്പൊ കുഞ്ഞുമാണ് എനിക്ക് ഇപ്പൊ ഡെയിലി ഇത് തരാറ്. അപ്പൊ ഇത് ഇതുപോലത്തെ ഒരു ചെറിയൊരു കുഞ്ഞു പാക്കറ്റിലാണ് ഈ ഒരു ഗമ്മി ഉണ്ടാവുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത് ആ വെയിറ്റ് ലോസ് ഗമ്മി അതേപോലെ തന്നെ, പക്ഷെ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇങ്ങനെയാണ് ഗമ്മി ഉണ്ടാവുക കേട്ടോ. അപ്പൊ ജസ്റ്റ് എന്നാ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടതുകൊണ്ട് കേട്ടോ, വേഗം. നല്ല ടേസ്റ്റി ആണ് കേട്ടോ. നമുക്കൊരു എന്താ പറയാ, എന്ത് ഫ്ലേവർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നല്ലൊരു ഫ്ലേവർ ആണ്. അപ്പൊ ഇത് ബയോട്ടിൻ ആണ്, നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള ബയോട്ടിൻ ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാനും പിന്നെ നമ്മുടെ മുടിക്ക് നല്ല ബലം കൊടുക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു ഒറ്റ പാക്കറ്റിൽ ഇത് 30 ഗമ്മീസ് ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇത് നമ്മളൊരു 3 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഞാനിത് ജസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡയറ്റ് പ്ലാനിലോട്ട് പോകാൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്ന 4 ദിവസത്തെ ഡയറ്റ് പ്ലാനിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിന്നർ ടൈമിൽ നമ്മൾ കഴിക്കുന്നതും ലിക്വിഡ് ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്. ഇപ്പൊ ലിക്വിഡ് ഫുഡ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഞാൻ ഇതിനകത്ത് മുത്താറി, പിന്നെ ഓട്സ് പൊടിച്ച് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ലിക്വിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിന്നർ കഴിയുന്നതും ലൈറ്റ് ആക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, സൂപ്പ്, പോറിഡ്ജുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഡയറ്റ് പ്ലാനിലോട്ട് പോവാം. അപ്പോ ഡേ 3 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഡേ 4 ഞാൻ ഇവിടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിം ആണ് കഴിക്കുന്നത്. ഈ ഒരു 10 ദിവസം മോർണിംഗ് ഡ്രിങ്കിന് യാതൊരു മാറ്റവും നമ്മുടെ സെയിം ആ ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം.
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നുറുക്ക് ഗോതമ്പ്. നുറുക്ക് ഗോതമ്പ് നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ടാവുന്നതായിരിക്കും, എന്തായാലും കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ക്യാരറ്റ് പിന്നെ ബീൻസ് അതുപോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നല്ലൊരു റിച്ച് ആയിട്ടൊരു ഉപ്പുമാവാക്കി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിന്റെ കൂടെ നിങ്ങൾ ഒരു നേന്ത്രപ്പഴം കൂടെ കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്കും കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ബേബി മോംസ് ആണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും ഒരു ഗ്ലാസ് പാലും കൂടെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് മിഡ് മോർണിംഗ് സ്നാക്ക് ആണ്. ഇത് എന്താ പറയുക, ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കഴിക്കുക. പക്ഷെ പീഡി മോംസും ടീനേജേഴ്സും ആണെങ്കിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും നിങ്ങൾ കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കഴിക്കാം, നട്ട്സ് കഴിക്കാം. അപ്പൊ സീസണൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മാങ്ങയോ ചക്കയോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ലിമിറ്റഡ് ആയിട്ട് ഒരു കപ്പ് നിങ്ങൾ എടുത്ത് കഴിക്കുക. ഇനി ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് ചെറുപയർ കഞ്ഞിയാണ് കഴിക്കുന്നത്. നമ്മൾ ചോറും പിന്നെ ചെറുപയറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് പുഴുങ്ങി ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, അതേസമയം നമുക്ക് കാർബും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി എന്നാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീലാണ്. ചെറുപയർ കഞ്ഞിയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെജിറ്റബിൾ സാലഡ് കൂടെ കഴിക്കുക. അതായത് നമ്മൾ കുക്കുംബർ ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാലഡ്. തേർഡൊന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ക്യാരറ്റും കുക്കുംബറും ഒക്കെ കഴിച്ചാൽ മതിയോ. അതിൻ്റെ കൂടെ ബട്ടർ മിൽക്ക് എന്തായാലും മറക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് അത് എന്തായാലും നിങ്ങൾ കഴിച്ചിരിക്കുക. വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് നേന്ത്രപ്പഴം കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ജിഞ്ചർ ടീയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഡിന്നറിലേക്ക് വരികയാണെങ്കിൽ ഡിന്നർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ റാഗി പോറിച്ച് കഴിക്കാം. മുത്താറിയുടെ കുറുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പം മുത്താറി കുറുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കുക. അതിനകത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് മിൽക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ തന്നെ കച്ചിയെടുക്കാം. ഒരു മധുരത്തിന് ശർക്കര നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒന്നുകിൽ പശുവിൻ്റെ പാലെടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ. ഇത് ഈ രണ്ടിടത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ പെറ്റ് ടൈം ഡ്രിങ്ക് ആണ്, അതെന്തായാലും ടേമറിക് മിൽക്ക് ആണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഡിന്നർ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ആ ഈറ്റിംഗ് വിൻഡോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ബെഡ് ടൈം ഡ്രിങ്ക് എടുക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം മാത്രം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആയിട്ടും ഈ ഒരു ഡയറ്റ് ചെയ്യാം. ാണ് അപ്പൊ ഡേ ഫൈവിലും നമ്മള് മോർണിംഗ് ഡ്രിങ്ക് സെയിം തന്നെ. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗോതമ്പിന്റെ പുട്ട് കഴിക്കാം. അതിന്റെ കൂടെ ചെറുപയറിന്റെ കറി നിങ്ങൾ കഴിക്കാം. കടലക്കറി അതിലേക്കൊന്നും പോകണ്ട, കാരണം അതിനകത്ത് നമ്മൾ ഒരുപാട് മസാലകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും, എന്നിട്ടേ നമ്മൾ കടലക്കറി ഉണ്ടാക്കുള്ളൂ. അപ്പൊ അതിലേക്ക് നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് ചെറുപയറിന്റെ കറി കഴിക്കാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്കും കൂടെ കഴിക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമുക്ക് ഡേറ്റ്സ് കഴിക്കാം, ഒരു 5-6 ഡേറ്റ്സ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെർബൽ ടീ കഴിക്കാം, അതായത് ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ജിഞ്ചർ ടീയോ. ജിഞ്ചർ ടീ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 2-3 കപ്പ് കഴിച്ചാൽ പോലും യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രിങ്കും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ലഞ്ചിന് നമുക്ക് ചപ്പാത്തി കഴിക്കാം. കഴിയുന്നത് നിങ്ങൾ ഈ ഒരു 3 ദിവസത്തേക്ക് ചോറ് ഒഴിവാക്കാൻ നോക്കുക. ചോറ് എടുക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും ഒരു കപ്പിൽ കൂടാൻ പാടില്ല, ഒരു 8-10 ടേബിൾ സ്പൂൺ അതിൽ കൂടാൻ പാടില്ല. എന്താ ഈ ഒരു ചോറിന്റെ അളവ് കുറച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പച്ചക്കറികളും പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസും ആണ്. ഒരിക്കലും ചോറിന്റെ അളവ് കൂടാൻ പാടില്ല. അപ്പൊ ചപ്പാത്തി ആണെങ്കിൽ നിങ്ങൾ 2 ചപ്പാത്തി കഴിക്കുക. അതിന്റെ കൂടെ ദാൽക്കറി, ഒരു കപ്പ് ദാലിന്റെ കറി, പരിപ്പിന്റെ കറി നിങ്ങൾ കഴിക്കുക. ഇനി ഒരു വെജിറ്റബിൾസ് എല്ലാ ലഞ്ച് ടൈമിലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുക്കുംബർ ക്യാരറ്റ് നിങ്ങൾ എന്തായാലും കഴിക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ ബട്ടർമിൽക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഗോതമ്പിന്റെ അട കഴിക്കാം. ഈ അടയ്ക്കകത്ത് നമുക്ക് ശർക്കരയും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് നമുക്കത് കഴിക്കാം. അതിലൂടെ ജിഞ്ചർ ടീയും കഴിക്കാം. ഡിന്നർ ടൈമാണ്. ഡിന്നർ ടൈമിൽ ഇപ്പൊ എന്തായാലും നമ്മൾ വൈകുന്നേരം ഗോതമ്പിന്റെ അടയൊക്കെ കഴിച്ചാൽ അപ്പൊ അത്യാവശ്യം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നർ ടൈമിൽ സൂപ്പർ ജ്യൂസ് കുടിക്കാം. സൂപ്പർ ജ്യൂസിന്റെ എങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക, അത് ഉണ്ടാക്കാം. ഇനി രാത്രി കിടക്കാൻ നേരത്ത് ബെഡ് ടൈം ഡ്രിങ്ക് ആയിട്ട് ടേമറിക് മിൽക്കും കൂടെ കുടിക്കാം. മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് സെയിം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓട്സിന്റെ പോറഞ്ച് കഴിക്കാം. അതിനകത്ത് നിങ്ങൾ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ മധുരം ഇട്ടിട്ടോ നിങ്ങൾക്ക് കഴിക്കാം. മധുരത്തിന് നമ്മൾ ഹണി ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ പഞ്ചസാരയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിന്റെ മുകളിൽ ഒരു ടോപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പിൾ മുറിച്ച് പീസസ് ആക്കിയിട്ടിട്ട് കഴിക്കാം കേട്ടോ. അതിന് എന്നാൽ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓട്സിന്റെ കൂടെ തന്നെ ആപ്പിൾ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാം. പക്ഷെ അതിന് ഈ ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ, ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്കും കൂടെ കുടിക്കാം. ഈ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമ്മൾ ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ കഴിക്കേണ്ടത്. ചെറുപയർ മുളപ്പിച്ചത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഗ്രീഡി മോംസിനായാലും ടീനേജേഴ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ ചെറുപയർ മുളപ്പിച്ച് നമുക്ക് കഴിക്കാം. അതിന്റെ കൂടെ ജിഞ്ചർ ടീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർബൽ ടീയോ അതല്ലെങ്കിൽ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഉച്ചയ്ക്ക് ലഞ്ചിനാണെങ്കിൽ നമുക്ക് 2 ചപ്പാത്തി കഴിക്കാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് ഈ ഒരു ചെറുപയർ മുളപ്പിച്ച് തന്നെ കഴിക്കാം. പിന്നെ അതിന്റെ കൂടെ എന്തായാലും വെജിറ്റബിൾസും മറന്നു പോയത്, അതുപോലെ തന്നെ ബട്ടർ മിൽക്കും മറന്നു പോയത്. ഇനി ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഡേറ്റ്സ് കഴിക്കാം, ഒരു 5-6 ഡേറ്റ്സ്. അതിന്റെ കൂടെ നമുക്ക് ജിഞ്ചർ ടീ കുടിക്കാം. ഡിന്നർ ടൈമിൽ നമ്മൾ വീണ്ടും ലിക്വിഡ് ആയിട്ടുള്ള ഫുഡിൽ വരികയാണ്. മുത്താറി കുറുക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സിന്റെ പോറിച്ച് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പുകൾ കഴിക്കാം, അല്ലെങ്കിൽ സൂപ്പർ ജ്യൂസ് കഴിക്കാം. നിങ്ങളുടെ കംഫർട്ട് ലെവൽ പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മുത്താറി കുറുക്കാണ്. ഇനി കിടക്കാൻ നേരത്ത് നിങ്ങൾ ടേമറിക് മിൽക്കും കൂടെ കുടിക്കാം. ഡേ
സ്ഥലങ്ങളിലോട്ട് വരികയാണെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഫുഡുകളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ രാവിലെ മോർണിംഗ് ഡ്രിങ്ക് കറക്റ്റായിട്ട് അത് തന്നെ കുടിക്കുക. അതേപോലെ തന്നെ ജിഞ്ചർ ടീ ഒരു ഒന്നോ രണ്ടോ കപ്പ് മോർണിംഗ് സ്നാക്കിന്റെ കൂടെയും പിന്നെ ഈവനിങ് സ്നാക്കിന്റെ കൂടെയും കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ കൂടെ ബട്ടർ മിൽക്ക് കുടിക്കുക. രാത്രി ഉറങ്ങാൻ നേരത്തെ ടേമറിക് മിൽക്ക് കുടിക്കുക. ഈ ഒരു ഡ്രിങ്ക്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനിടയ്ക്കുള്ള മീൽസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ എല്ലാം ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക. കാരണം നമ്മൾ ഈ ഒരു 6 days കറക്റ്റ് ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പൊ അത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രേവിംഗ് തോന്നുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കുറച്ചെടുത്ത് ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ ഇതാണ് ഇനി വരുന്ന 4 days നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റ്. ഇതിൽ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഓപ്ഷൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലോട്ട് പോയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. പിന്നെ രാത്രി നമ്മൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു രാത്രി നമ്മൾ കഴിക്കുന്ന ഫുഡ് ഓപ്ഷൻസ് തന്നെയാണ് നമ്മളെ കൂടുതൽ നമ്മളെ എന്താ പറയുക വണ്ണം വെപ്പിക്കാൻ കാരണമാവുന്നത്. കാരണം ഒരുവിധം എല്ലാവർക്കും ഒരു 100-90% പേർക്കും വിശപ്പ് വരുന്നത് രാത്രിയാണ്. രാവിലെ ഉച്ചയ്ക്കൊന്നുമല്ല, രാത്രിയാകുമ്പോൾ ഒരു സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ചിലപ്പം വിശപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത് തന്നെയാണ് നമ്മുടെ ഒരു എന്താ പറയുക വണ്ണം വെപ്പിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ. അതുകൊണ്ട് തന്നെ അത് ആ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ച് ആ ഒരു ഇതാണ് നമ്മുടെ റീസൺ നമ്മൾ കണ്ടുപിടിച്ച് ആ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഏറ്റവും ലൈറ്റ് ആക്കിയെടുക്കാൻ നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ എന്നാൽ നമുക്ക് ഒരുപാട് എന്തൊക്കെയോ കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. പക്ഷെ അത് നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നമുക്ക് ആ ഒരു സ്വഭാവം എന്തായാലും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് രാവിലെയും കഴിക്കാം ഉച്ചയ്ക്കും ഒക്കെ കഴിക്കാം. നിങ്ങൾക്ക് ഒരു ക്രേവിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വരെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെറിയ തോതിൽ ചെറിയ ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ കഴിച്ചോളൂ. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അത്രയും ഷുഗർ ക്രീംസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഡാർക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മുടെ സ്വീറ്റ് ക്രേവിംഗ് ഒന്ന് അടങ്ങിക്കിട്ടാം, നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഹെൽത്തി ഫുഡ് ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ലേറ്റ് നൈറ്റായിട്ട് വിശപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പോപ്കോൺ കഴിക്കാം, അല്ലെങ്കിൽ ചന ആ ഒരു കടല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കഴിക്കാം. അതൊക്കെ അങ്ങനെ ഒരുപാട് ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെയും നിങ്ങൾക്ക് വിശപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തണ്ണിമത്തൻ പോലെയുള്ള ഏറ്റവും ലോ കലോറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കാം. അതൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ആണ്. പക്ഷേ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നറോട് കൂടി നമ്മുടെ ഫുഡ് അവസാനിക്കുകയാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ എന്താ പറയുക ലോ കലോറി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓരോ മണിക്കൂർ നിങ്ങൾ ഡിന്നർ എടുത്തതിന് ശേഷം ഓരോ മണിക്കൂർ കൂടുമ്പോൾ വെള്ളം കുടിച്ച് നോക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് യാതൊരുവിധ വിശപ്പും ക്രേവിംഗ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഈ ഒരു രാത്രിയാണ് നമ്മൾ രാത്രിയിലത്തെ ഫുഡാണ് നമ്മൾ കൂടുതൽ തടിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് കഴിക്കാൻ നോക്കുക. ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും ചെയ്യാം നമ്മുടെ ബോഡിയെ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രിക്കാണത്. അപ്പോൾ നമ്മുടെ ബോഡി ആവശ്യപ്പെടുന്ന എന്താണോ അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക അത്രമാത്രം. പക്ഷേ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ രാവിലെയുള്ള ഒരു സമയത്ത് സൺസെറ്റ് വരെയുള്ള ഒരു സമയത്ത് നമ്മുടെ ബോഡിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബോഡി നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കോട്ട കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടത്. അപ്പോൾ ഈ ഒരു ഇനി വരുന്ന 4 days നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ഡയറ്റ് മുന്നോട്ട് പോകുക. നമ്മുടെ 10 minutes HIIT വർക്കൗട്ട് എല്ലാവരും ചെയ്യുക. ആരൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്തു പോയൊരു വർക്കൗട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒത്തിരി എഫക്റ്റീവ് ആയിട്ട് തോന്നി. ഒരുപാട് പേര് പറഞ്ഞു മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക തരിക്കുന്നത് പോലെ ഉണ്ട്, ഒത്തിരി എന്താ പറയുക ബ്ലഡ് റഷ് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ അല്ല, പെട്ടെന്ന് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. ഒരുപാട് വർക്കൗട്ടുകൾ ഒരുമിച്ച് ചേർത്തിട്ട് അതും നമ്മൾ ഒരു ചെറിയൊരു സ്പാൻ അതായത് ഒരു 10 minutes ആ വർക്കൗട്ടുകളൊക്കെ ഒരുമിച്ച് ചേർത്ത് നമ്മളൊരു ക്യാപ്സ്യൂൾ പോലെ ഉണ്ടാക്കിയൊരു ഒരു വർക്കൗട്ടാണ് അത്. ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷേ ബിഗിനർ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്, നമ്മുടെ ബോഡി മൊത്തം ഒന്ന് ഇളകി കിട്ടാൻ പറ്റിയൊരു വർക്കൗട്ടാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റിൻ്റെ കൂടെ നിങ്ങൾ അതും കൂടെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസത്തെ അപ്ഡേഷൻസ് എല്ലാവരും നിങ്ങളിങ്ങനെ കമന്റ് ബോക്സിൽ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എനിക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു 4 days നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് 3 days ഡയറ്റ് പ്ലാനുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും വയ്യായിരുന്നു കേട്ടോ, ഞാൻ എന്റെ പീരിയഡ്സ് ആയിരിക്കണം. അപ്പൊ എനിക്ക് ഒത്തിരി വയ്യായിരുന്നു, പക്ഷെ എന്നാലും എന്റെ കണ്ണൊക്കെ കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് ഒട്ടും വയ്യായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് പെട്ടെന്നാണ് ഓർമ്മ വന്നത് ആദ്യത്തെ 3 days ഡയറ്റ് പ്ലാനാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനിയും അടുത്ത് കൊടുക്കാനുണ്ടെന്ന് എനിക്ക് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പൊ ഞാൻ രാത്രിയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഒട്ടും വയ്യ, കാലൊക്കെ നല്ല പെയിനുണ്ട്. പക്ഷെ എന്നാലും വീഡിയോ എടുക്കേണ്ടത് എന്താണ് നമ്മൾ എടുത്തലേ പറ്റുള്ളൂ. ഞാനായിട്ട് തുടങ്ങി വെച്ചാണ്, അപ്പൊ ഞാനായിട്ട് തന്നെ അത് അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് വയ്യാനിട്ട് കൂടി വീഡിയോ എടുത്തിട്ട്. അപ്പൊ എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു വിചാരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ഡയറ്റ് പ്ലാനായിട്ട് നമുക്ക് വേഗം കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.